പറയുന്നതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ടോട്ടൽ എഡ്യൂക്കേഷനാണ്. ആ ലേണിംഗ് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് നാല് തലങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഒന്ന്, ശാരീരികമായി നമ്മളിവിടെ ഇരിക്കണം, ഇല്ലയോ? അപ്പോൾ ഫിസിക്കലി ഫിറ്റായിരിക്കണം. അതിനാണ് ധാരാളം നിങ്ങൾ ഓടുക, ചാടുക, വ്യായാമം ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഫിസിക്കലി ആരോഗ്യം ഉണ്ടാവണം, ശാരീരിക ആരോഗ്യം ഉണ്ടാവണം. രണ്ടാമത്തത് ഇൻ്റലക്ച്വലാണ്. ധാരാളം നിങ്ങൾ വായിക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു, അത് നിങ്ങളുടെ ബൗദ്ധിക ആരോഗ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ബൗദ്ധികമായി ബുദ്ധിപരമായ ആരോഗ്യം വേണം. മൂന്നാമത്തെ എന്താണ്? ഇമോഷണലി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. ഇപ്പം ഈ സ്ഥാപനം തന്നെ എന്താ, അപ്പോൾ എത്രയോ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഇവിടെയുണ്ട്. അത് നമ്മുടെ ഒരു ഇമോഷണലാണ്, ഒരു വൈകാരികമാണ്, ഹൃദയപരമാണ്. അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ആരും സഹായിക്കുവാനില്ല, സംരക്ഷിക്കുവാനില്ല. അവരെ നമ്മളെടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ സംരക്ഷിക്കുന്നു. ചെറുപ്പകാലം മുതൽ ഇങ്ങനെയുള്ള ആതുര ശുശ്രൂഷയിൽ കഴിവും അറിവും ഉണ്ടായി വളർന്നു വരണം. അടുത്തതാണ് സ്പിരിച്വൽ. അപ്പോൾ വാസ്തവത്തിൽ ഇവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ അതിലൊരു ആത്മീയതയില്ലേ? അപ്പം നല്ല കാര്യങ്ങൾ തോന്നണമെങ്കിൽ ആത്മീയ തലത്തിൽ ആരോഗ്യമുള്ളവർക്കേ നല്ല കാര്യങ്ങൾ തോന്നുകയുള്ളൂ. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല, ആത്മീയത എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നതിനാണ്, നന്മ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനാണ് ആത്മീയത എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത്.